നമുക്ക് കോൺവെക്സ് ലെൻസ് ചെയ്ത് നോക്കാം. അതിൻ്റെ എയിമാണ് കൊടുത്തിരിക്കുന്നത് ടു ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ കോൺവെക്സ് ലെൻസ് ബൈ യു വി മെത്തഡ് കാൽക്കുലേഷൻ ഉണ്ട്. യു വി ഗ്രാഫ് ഉണ്ട്, വൺ ബൈ യു വൺ ബൈ എ ഗ്രാഫ് ഉണ്ട്, ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. പിന്നെ രണ്ടാമത്തത് ടു ഫൈൻഡ് ദി പവർ ഓഫ് ദി ഗിവൺ ലെങ്സ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ചെയ്താൽ മതി, അതിൻ്റെ ആൻസർ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ കോൺവെക്സ് ലെൻസ് ബൈ യു ബി മെത്തേഡ്, വെരിഫൈ റിസൾട്ട് യൂസിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്, ഓൾസോ ഫൈൻഡ് ദി പവർ ഓഫ് ദി ലെൻസ്, ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ കോൺവെക്സ് ലെൻസ് ബൈ യു ബി ഗ്രാഫ്, ടേക്ക് സിക്സ് സെക്സ് ഓഫ് റീഡിങ്സ്, ഓൾസോ ഫൈൻഡ് ദി പവർ ഓഫ് ദി ലെൻസ്, ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ കോൺവെക്സ് ലെൻസ് ബൈ വൺ ബൈ യു വൺ ബൈ ബി ഗ്രാഫ്, ടേക്ക് സിക്സ് സെക്സ് ഓഫ് റീഡിങ്സ്. ഇതിൽ പവർ കണ്ടുപിടിക്കാൻ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ചോദിക്കുന്നത് ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ കോൺവെക്സ് ലെൻസ് ബൈ യു വി മെത്തേഡ് കാൽക്കുലേഷൻ മാത്രമായിരിക്കും. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ചിലപ്പോൾ യു വി ഗ്രാഫിൽ നിന്നാണെങ്കിൽ ഗ്രാഫിൻ്റെ മാത്രം ഇക്വേഷനും മാത്രം ചെയ്താൽ മതി. വൺ ബൈ യു വൺ ബൈ ഗ്രാഫ് ആണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി, ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പാരറ്റസ് അത് നമ്മൾ ആദ്യം പ്രാക്ടിക്കൽ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി കാണിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതുക, പിന്നെ നമ്മൾ പ്രിൻസിപ്പിൾ മാത്രം എഴുതിയാൽ മതി. പ്രിൻസിപ്പിളോട് എഴുതിയാൽ മതി. പ്രിൻസിപ്പിൾ ഇതാണ്, ഇഫ് യു ആൻഡ് വി ആർ ദി ഡിസ്റ്റൻസസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ദി ഇമേജ് ഫ്രം എ കോൺവെക്സ് ലെൻസ് ബൈ ദ ലോ ഓഫ് ഡിസ്റ്റൻസസ് ഡിസ്റ്റൻസ് ബൈ ദി ലോ ഓഫ് ഡിസ്റ്റൻസസ് വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഈക്വൽസ് വൺ ബൈ എഫ് എന്ന് കിട്ടും. യു വി ഗ്രാഫിൽ നിന്ന് ചോദിക്കുവാണെങ്കിൽ, യു വി ഗ്രാഫർ ചോദിക്കുവാണെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി. എഫ് ഈക്വൽസ് ഒ എ പ്ലസ് ഒ ബി ബൈ ഫോർ, അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് വരച്ച് കാണിക്കണം. അത് ഞാൻ അടുത്ത വീഡിയോ അടുത്ത് കാണിക്കുന്നതാണ്. വൺ ബൈ യു വൺ ബൈ ഗ്രാഫിൽ നിന്നാണെങ്കിൽ എഫ് ഈക്വൽസ് ടു ബൈ ഒ എ പ്ലസ് ഒ ബി, അത് മാത്രം മതി. പവർ ഓഫ് ദി ലെൻസ് ചോദിക്കുവാണെങ്കിൽ മാത്രം പവർ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ മാത്രം എഴുതിയാൽ മതി. പ്രൊസീജിയർ എഴുതി കാണിക്കണമെന്നില്ല, പക്ഷേ ആ ഡയഗ്രാം വരച്ച് ഒന്ന് മെൻഷൻ ചെയ്യണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് യു എന്നും, ലെൻസും ഇമേജിനും ഡിസ്റ്റൻസ് വി എന്നും പടം വരച്ച് ഒന്ന് കാണിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഗ്രാഫിൻ്റെ ഷേപ്പ് കൂടെ ഒന്ന് വരയ്ക്കണം. ഒന്നുകിൽ യു ബി ഗ്രാഫ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വൺ ബൈ യു വൺ ബൈ ഗ്രാഫ് ആണെങ്കിൽ അത്. അങ്ങനെ നോക്കാം. യു ബി ഗ്രാഫ് ആണെങ്കിൽ ആദ്യത്തെ ഫിഗർ നോക്കുക. യു ഓൺ എക്സ് ആക്സിസ്, വി ഓൺ വൈ ആക്സിസ്, ഒരു കർവ് പോലെ കിട്ടും. 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ കർവിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണത്. ഇവിടെ ഒ എ മാർക്ക് ചെയ്യുന്നു, ഒ ബി മാർക്ക് ചെയ്യുന്നു, എയും ബി യും മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് അത് യു ബി ഗ്രാഫുകളാണെങ്കിൽ അത് മാത്രം വരച്ച് കാണിക്കാം. വൺ ബൈ യു വൺ ബൈ യു ഗ്രാഫ് ആണെങ്കിൽ എ ബി നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് അത് എക്സ് ആക്സിലും വൈ ആക്സിലും കട്ട് ചെയ്യുന്ന പോയിൻറ്റ് എയും ബി എന്നും മാർക്ക് ചെയ്യാം. യു ബി ഗ്രാഫിൽ നിന്നാണെങ്കിൽ ഇക്വേഷൻ എഫ് ഈസ് ഇക്വൽ ടു വൈ പ്ലസ് ഒ ബി ബൈ ഫോർ ആണ്. വൺ ബൈ യു വൺ ബൈ യു ഗ്രാഫ് ആണെങ്കിൽ എഫ് ഈസ് ഇക്വൽ ടു ബൈ ഒ എ പ്ലസ് ഒ ബി. അത് കറസ്പോണ്ടിങ് ആയിട്ട് ചോദിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതി കാണിക്കുക. ചെയ്ത് ഞാൻ നോക്കാം. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്, ലെൻസ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ റഫ് ഫോക്കസ് എന്നത് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. ഇതൊരു ജനലിന് അഭിമുഖമായിട്ട് അത് വെക്കുക, നമ്മുടെ ഒരു സ്ക്രീൻ നീക്കി വെച്ചിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്മളൊരു ക്ലിയർ ഇമേജ് നമുക്ക് ആ സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. പുറത്തുള്ളൊരു കാറാണ് അത് കിടക്കുന്നത്. ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡാണ് നമ്മൾ ഫോക്കസ് ചെയ്തു. ഇതാണ് നമ്മുടെ റഫ് ഫോക്കൽ ലെങ്ത്. ഇത് ഒന്ന് അളന്ന് നോക്കുക. ആ ലെൻസ് സ്റ്റാൻഡിൻ്റെ സെൻറ്റർ മുതൽ ആ സ്ക്രീൻ വരെയാണ് നമ്മൾ വെക്കേണ്ടത്. സ്കെയിൽ വെക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കുക. അതിൻ്റെ ആ ലൈൻ കണ്ടോ, ആ ലെൻസ് സ്റ്റാൻഡിൻ്റെ സെൻറ്റർ ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ മുതലോട് നടന്ന് നോക്കുക. ഒരു 10 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടുന്നു. കറക്റ്റ് 10 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ഇതാണ് റഫ് ഫോക്കൽ ലെങ്ത്. ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ തേർ കോളത്തിൽ എഴുതേണ്ടത്. 20 സെൻറ്റിമീറ്റർ എഴുതേണ്ടത്. 2 സെൻറ്റിമീറ്റർ കുറച്ച് മുകളോട്ട് എഴുതുക, 2 സെൻറ്റിമീറ്റർ കൂട്ടി താഴോട്ട് എഴുതുക. കാര്യം റേഡിയസ് ഓഫ് കർവേച്ചറിന് അടുത്താണെങ്കിൽ നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടും. ഇതാണ് നമ്മുടെ വയർഗോസ്, നമ്മുടെ ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റിൽ നിന്നുമാണ് ആദ്യം നമുക്ക് 16 സെൻറ്റിമീറ്റർ മാറ്റി ലെൻസ് വെക്കുന്നു. ഇതെല്ലാം പാരലായിട്ട് വെക്കുക, അവിടെ ചലിച്ച് വെക്കരുത്. ഒരേ ഹൈറ്റും ആയിരിക്കണം, വയർഗോസിൻ്റെ അതേ ഹൈറ്റിലായിരിക്കണം ലെൻസ് വെക്കേണ്ടത്. 16 സെൻറ്റിമീറ്റർ നമ്മൾ വെച്ചു. അവിടെ സ്ക്രീൻ വെച്ച് നമ്മൾ ഇമേജ് ഉണ്ടാക്കുകയാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് ക്ലിയർ ആക്കാം. മുമ്പോട്ടോ പുറോട്ടോ ഒക്കെ നീക്കി നോക്കുക. ആ വയർഗോസ് ക്ലിയറായിട്ട് നമുക്ക് ആ സ്ക്രീനിൽ കാണുന്നത് ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണിക്കാം. നോക്കുക, ഒരു ക്ലിയർ ഇമേജ് കണ്ടോ. ഈ വയർഗോസ് ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇമേജ് നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് ആ സ്ക്രീനിൽ കിട്ടുന്നതാണ്. ഇത് നമുക്ക് അളക്കാം. ഇത് അളക്കേണ്ടത്
ലെൻസ് സ്റ്റാൻഡിൻ്റെ സെൻറ്റർ തൊട്ടാണ് അളക്കേണ്ടത്, തിരിഞ്ഞു പോകരുത്. ലെൻസിൻ്റെ സെൻറ്റർ തൊട്ടാണ് അളക്കേണ്ടത്. അളന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് 26 സെൻറ്റിമീറ്റർ കിട്ടുന്നു. 26 കറക്റ്റായിട്ട് തന്നെ നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ യു നമുക്ക് 16, വി നമുക്ക് 26 കിട്ടുന്നു. ഈ അളക്കേണ്ടത് എല്ലാം ലെൻസിൽ നിന്നായിരിക്കണം ഡിസ്റ്റൻസ് അളക്കേണ്ടത്. അടുത്ത് നമ്മൾ വെക്കേണ്ടത് 18 സെൻറ്റിമീറ്റർ വെച്ചാണ് അടുത്ത് ചെയ്യേണ്ടത്. 18 സെൻറ്റിമീറ്റർ വെച്ചിരിക്കുന്നു. 18 സെൻറ്റിമീറ്റർ വെച്ചു. അതും ഒരു ഇമേജ് ക്ലിയറായിട്ട് വെക്കുക. അത് നമുക്ക് അളന്നൊരു 23 അടുത്ത് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള എക്സ്പെരിമെൻ്റ് എല്ലാം നമുക്ക് 20 സെൻറ്റിമീറ്റർ വെച്ച് ഇമേജ് ക്ലിയർ ആക്കുക. 24, 26 എല്ലാം വെച്ച് ബാക്കി ക്ലിയറായിട്ട് നിങ്ങൾ ചെയ്യുക. അത് യു ഇത് കറസ്പോണ്ടിംഗ് ആയിട്ട് വി നമ്മൾ ടാബ്ലോ കോളത്ത് ചെയ്യണം. ഇത് നമുക്ക് 23 കറക്റ്റ് കിട്ടുന്നുണ്ട്, മുമ്പേ പറഞ്ഞതാണ്. ഇതേപോലെ നമുക്കത് റിപ്പീറ്റ് ചെയ്യണം. അടുത്ത 20 സെൻറ്റിമീറ്റർ വെക്കുക, ഇമേജ് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ ടാബ്ലോ കോളും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അടുത്ത ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് ആണ്. ഇത് നിങ്ങൾ പ്രിൻസിപ്പിൾ എഴുതി കാണിക്കുമ്പോൾ ഒരു പേപ്പറിൽ ഈ ടാബ്ലോ കോളം കൂടി വരച്ച് കാണിക്കുന്നത് നന്നായിരിക്കും. അവിടെ ഒന്ന് വരച്ച് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മേഡാണെങ്കിൽ ഡയഗ്രം ഒന്ന് വരച്ച് കാണിക്കുക, ടാബ്ലോ കോളം ഒന്ന് വരച്ച് കാണിക്കുക. അപ്പോൾ ടാബ്ലോ കോളത്തിൽ യു വി മെത്തേഡ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളെങ്കിൽ യു വി എ അടുത്ത യു പ്ലസ് വി ഒരു കോളമുണ്ട്. എഫ് സി യു വി ബൈ യു പ്ലസ് വി ലാസ്റ്റ് കോളത്തിൽ മീൻ ഫോക്കൽ ലെങ്ത്. ഇത് നമ്മൾ അതിന് മുമ്പ് വരച്ചെന്ന് കാണിക്കേണ്ടതാണ്. നമ്മൾ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ കണ്ടു കാണും ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് വേണ്ടി നമുക്ക് 10 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ ആ 10 × 2 - 2 മീറ്റർ നമ്മൾ എഴുതി. അടുത്ത് നമ്മൾ 10 × 2 ഇരട്ടി എടുത്ത് തേർഡ് കോളത്തിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 1.5 F ഏറ്റവും മുകളിലും 2.5 F ഏറ്റവും താഴെയും എഴുതത്തക്കണമാണ്. അങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാലും മതി. റഫ് ഫോക്കൽ എന്നതിൻ്റെ ഇരട്ടി നമ്മൾ അതിന് ഡബിൾ എടുത്ത് തേർഡ് കോളത്തിൽ എഴുതിയാൽ എഴുതിയിട്ട് 2 സെൻറ്റിമീറ്റർ കുറച്ചുമോട്ട് എഴുതുക. 18, 16, 22, 24, 26 ഇങ്ങനെ എടുക്കാൻ കാരണം ഈ ഫോക്കൽ ലെങ്തിൻ്റെ ഡബിൾ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചറാണ്, അതാണ് 20 എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചറിന് അടുത്ത് ഒബ്ജക്റ്റ് വെക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചറിന് അടുത്ത് കുറച്ച് റീഡിങ്സ് നമ്മൾ യു ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ യു എടുക്കാമെങ്കിലും ഒത്തിരി അതിൽ ഒത്തിരി കുറഞ്ഞു പോകാനും പഴുത്ത് ഒത്തിരി കൂടിപ്പോയാലും ഒത്തിരി കുറഞ്ഞു പോയാലും നമുക്ക് ഇമേജ് ബ്ലർഡായിട്ടേ കാണത്തുള്ളൂ. റേഡിയസ് ഓഫ് കർവേച്ചറിന് അടുത്ത് മാത്രമേ നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതുന്നത്. അതായത് റഫ് എടുക്കുക, അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് തേർഡ് കോളത്തിൽ എഴുതുക. തേർഡോ ഫോർത്തോ ഏതും കുഴപ്പമില്ല, തേർഡ് കോളത്തിൽ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ കുറച്ച് മുകളിൽ എഴുതുക. 18, 16 മുകളിൽ വരും. താഴെ 22, 24, 26 എടുക്കുക. ആദ്യത്തെ ഡിസ്റ്റൻസ് 16 സെൻറ്റിമീറ്റർ വെക്കും. നമ്മളത് പ്രാക്ടീസ് ചെയ്തപ്പം കണ്ടതാണ്. 16 സെൻറ്റിമീറ്റർ അതായത് ഒബ്ജക്റ്റ് വയർഗോസ് ആണ്. വയർഗോസിൽ നിന്നും ലെൻസിലേക്ക് 16 സെൻറ്റിമീറ്റർ നമ്മൾ വെച്ചു. എന്നിട്ടൊരു ഇമേജ് നമ്മൾ സ്ക്രീനിൽ ഫോം ചെയ്യിച്ച് ക്ലിയർ ഇമേജ് കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ലെൻസിൻ്റെ ആ ലെൻസ് സ്റ്റാൻഡിൻ്റെ സെൻറ്റർ തൊട്ട് ആ സ്ക്രീൻ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ 26 അളന്ന് നിങ്ങൾ കണ്ടതാണ്. അടുത്ത ഡിസ്റ്റൻസ് 18 വെച്ചു, 23 വെച്ചു. ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ് ആയിട്ട് ഇതേ വാല്യൂസ് നമുക്ക് കിട്ടുന്നു. അത് യു പ്ലസ് വി കണ്ടുപിടിക്കുന്നു, എഫ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ മീൻ 9.83 കിട്ടുന്നു. അത് താഴെ എടുത്ത് എഴുതുക. ഫോക്കൽ ലെങ്ത് 9.83 2 - 2 മീറ്റർ. പവർ കണ്ടുപിടിക്കണമെങ്കിൽ മാത്രം താഴത്തെ കാൽക്കുലേഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഗ്രാഫിൻ്റെയും കൂടെ ഒന്ന് നോക്കാം. അത് യു വി ഗ്രാഫ് ആണ് വരച്ചിരിക്കുന്നത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതുപോലെ വൃത്തിയായിട്ട് വരയ്ക്കണം. ഗ്രാഫിൻ്റെ നെയിം ആദ്യം ഇടണം യു വി ഗ്രാഫ് എന്നും അതിൻ്റെ സ്കെയില് അവിടെ മാർക്ക് ചെയ്യുക. അവിടെ എക്സ് ആക്സിസ് നമ്മൾ 10 ÷ 2 cm എടുത്തിരിക്കുന്നത്. 1 Y ആക്സിസ് 10 ÷ 2 cm എടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൻ്റെ പേരും അതിൻ്റെ സ്കെയിലും മസ്റ്റാണ്, അത് ഉണ്ടായിരിക്കണം. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് നിങ്ങൾ മാക്സിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കുന്നത് നിങ്ങൾക്കറിയാം. 16 കറസ്പോണ്ടിംഗ് ആയിട്ട് ഡിസ്റ്റൻസ് നമ്മൾ 26 മാർക്ക് ചെയ്യുന്നു. അത് പോയിൻ്റ് ഇട്ടിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുക. 18 കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ 23 മാർക്ക് ചെയ്തിട്ടുണ്ട്. 20 കറസ്പോണ്ടിംഗ് ആയിട്ട് 28 ആണ് വരുന്നത്. 22 കറസ്പോണ്ടിംഗ് ആയിട്ട് 18 വരുന്നു. 23 കറസ്പോണ്ടിംഗ് ആയിട്ട് 16 വരുന്നു. 26 കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് 15 ആണ് കിട്ടുന്നത്. അതൊരു കർവ് പോലെ വരയ്ക്കുക. സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കരുത്, ഒരു കർവ്ഡ് ഫ്രീ ഹാൻഡ് ഡ്രോ ആണ്. കർവായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്നും അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. വരയ്ക്കാൻ എളുപ്പമാണ്. നമ്മുടെ ആ
ഗ്രാഫിലെ ഓരോ ബോക്സിൻ്റെ കോണോട് കോണ് ചേർത്ത് വരച്ചാൽ മതി. അത് 45 ഡിഗ്രി ആയിരിക്കും. കട്ട് ചെയ്ത പോയിൻ്റ് ഇപ്പോൾ 20 ആണ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു OA+OB/4 ആകുമ്പോൾ 20+20/4 കറക്റ്റ് 10 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇതാണ് UV ഗ്രാഫ്. ഇങ്ങനെയാണ് വരച്ച് കാണിക്കേണ്ടത്. ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത് അത് ചോദിക്കുവാണെങ്കിൽ മാത്രം ഈ ഗ്രാഫ് വരച്ചാൽ മതി. അടുത്ത 1/U 1/V ഗ്രാഫ് എങ്ങനെയാണെന്ന് 1/U 1/V ഗ്രാഫ്, അതും സ്കെയിൽ എഴുതുക. അതാണ് എക്സ് ആക്സിസ് 10 ഡിവിഷൻസ് ഈക്വൽസ് 0.01 സെൻറ്റിമീറ്റർ = -1 എടുത്തിരിക്കുന്നത്. വൈ ആക്സിസാണ് 10 ഡിവിഷൻസ് ഈക്വൽസ് 0.01 സെൻറ്റിമീറ്റർ = -1. അത് നമുക്ക് ഒരു കറക്റ്റായിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതിൽ ഇവിടെ ആ ടാബ്രക്കോളം നോക്കി കറസ്പോണ്ടിങ് 1/U കറസ്പോണ്ടിങ് ഉള്ള 1/V അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസ് കട്ട് ചെയ്ത പോയിന്റ് A എന്ന് മാർക്ക് ചെയ്യുക, വൈ ആക്സിസ് കട്ട് ചെയ്ത പോയിന്റ് B എന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് OA യും OB യും. ഇവിടെ ആ OA എന്ന് പറഞ്ഞ 0.09 ആണ്. അതാണ് നോക്കിയാൽ എക്സ് ആക്സിൽ OA = 0.09, OB 0.114 എന്ന് വരും. 114 ആണ്. അപ്പോൾ എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എഫ് ഇസ് ഈക്വൽ 2/OA+OB ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9.8 സെൻറ്റിമീറ്റർ കിട്ടും. നമുക്ക് നേരത്തെ 10 സെൻറ്റിമീറ്റർ അടുത്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 9.8 തന്നെ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് 1/U 1/V ഗ്രാഫ്. ഇത് ചോദിക്കുവാണെങ്കിൽ മാത്രം ഇത് വരച്ചാൽ മതി. ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ച് അത് കാണിക്കേണ്ടത്. ഈ ഗ്രാഫും നമ്മൾ ആൻസർ പേപ്പറോട് കൂടെ പിൻ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ. One by U ഗ്രാഫ് ചോദിക്കുവാണെങ്കിൽ ഈ ടാബ്രക്കോളാണ് വരയ്ക്കേണ്ടത്. അതവിടെ നമ്മൾ യുവും ബിയും 1/U വൺ ബൈ വിയുടെ ഓരോ കോളംസ് വരച്ചാൽ മതി. ഇത് വരയ്ക്കേണ്ടത് നമ്മൾ 1/U 1/V ഗ്രാഫ് ചോദിക്കുവാണെങ്കിൽ മാത്രം ഇങ്ങനെ വരച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റേ ടാബ്രക്കോളാണ് വരയ്ക്കേണ്ടത്. നമ്മുടെ ഗ്രാഫിനുള്ള ഡിസ്റ്റൻസ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. ഇപ്പം 1/U 1/V ഗ്രാഫ് ആണെങ്കിൽ OA വാല്യൂ എഴുതുക, OB വാല്യൂ 9.8 സെൻറ്റിമീറ്റർ കിട്ടും. മോളിൽ കൊടുത്തിരിക്കുന്നത് UV ഗ്രാഫിൽ നിന്നുള്ള റിസൾട്ടാണ്. ഇപ്പോൾ പ്രാക്ടിക്കൽ ചെയ്ത് സ്കൂളിൽ ചെയ്യുവാണെങ്കിൽ ഇത്രയും ആൻസേഴ്സ് നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടും. ചെയ്ത് വെക്കണം. ഫോക്കൽ ലെങ്ത് ബൈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് കിട്ടി, ഫോക്കൽ ലെങ്ത് ബൈ UV മെത്തേഡ്, ഫോക്കൽ ലെങ്ത് ബൈ UV ഗ്രാഫ് ഉണ്ട്, ഫോക്കൽ ലെങ്ത് ബൈ 1/U 1/V ഗ്രാഫ് ഉണ്ട്, പവർ ഓഫ് ദി ഗിവൺ കോൺവെക്സ് ലെൻസ്. ഇല്ലെങ്കിൽ ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒരെണ്ണം ചെയ്താൽ മതി. ഓക്കെ. വളരെ എളുപ്പമുള്ള എക്സ്പെരിമെൻ്റ് ആണിത്. താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ. എല്ലാവർക്കും നല്ലപോലെ ഇത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു.